കൊല്ലത്ത് കനത്ത മഴ പെയ്യുകയാണ്. കലോത്സവം മത്സരങ്ങൾ അല്പസമയം തടസ്സപ്പെട്ടു. ഇപ്പോൾ മത്സരങ്ങൾ ആരംഭിച്ചു എന്ന് നമുക്ക് നോക്കാം. ഗോപാൽ ഷീലാ സനൽ കലോത്സവ നഗരിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ഗോപാൽ, എത്ര നേരം അതിശക്തമായ മഴ പെയ്തു, ഇപ്പോൾ മത്സരങ്ങളൊക്കെ തടസ്സപ്പെട്ടിരിക്കുന്ന സ്ഥിതിയാണോ ഉള്ളത്? ദിവ്യ, ഏകദേശം 20 മിനിറ്റോളം കൊല്ലത്ത് മഴ പെയ്തു. വളരെ അപ്രതീക്ഷിതമായ ഒരു പെട്ടെന്നുണ്ടായ ഒരു കോള് പോലും ഉണ്ടായിരുന്നില്ല, പെട്ടെന്നൊരു മഴ എടുത്തു ചരിച്ചു എന്ന തരത്തിലേക്ക് വലിയ അപ്രതീക്ഷിതമായ രീതിയിൽ ശക്തമായ മഴ തന്നെ പെയ്തു. ഇതോടെയാണ് മത്സരങ്ങൾ താൽക്കാലികമായെങ്കിലും മാറ്റി വെക്കേണ്ടി വന്നത്. അല്പനേരം അത് നിർത്തിവെച്ചിരുന്നു. ഇപ്പോൾ പൂർണ്ണമായും മഴ മാറിയിട്ടുണ്ട്. 10 മിനിറ്റോളം മാത്രമാണ് പ്രധാന വേദി ആശ്രാമ മൈതാനത്തെ 1-ാം വേദിയിൽ മത്സരങ്ങൾ മാറ്റിവെച്ചത്. അത് വേദിയിൽ ഈ സദസ്സിൽ ഇരിക്കുന്ന ആൾക്കാർ ആ കസേരകൾക്ക് സമീപത്തേക്ക് വെള്ളം കയറിയതോടുകൂടിയാണ് അത്തരത്തിൽ താൽക്കാലികമായി ഒരു 10 മിനിറ്റോളം മത്സരങ്ങൾ നിർത്തിവെക്കേണ്ടി വന്നത്. വീണ്ടും ഇപ്പോൾ മത്സരങ്ങൾ പുനരാരംഭിച്ചിട്ടുണ്ട്. അതുപോലെ ചിലയിടങ്ങളിൽ, മൈതാനത്തിന്റെ ചിലയിടങ്ങളിൽ ഇപ്പോൾ വെള്ളം കയറിയിട്ടുണ്ട്. അതും ചെറിയ രീതിയിലൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. മത്സരം ഇപ്പോൾ പുനരാരംഭിച്ചിട്ടുണ്ട്. മറ്റ് വേദികളും സമാനമായ രീതിയിൽ തന്നെയായിരുന്നു ഈ ഓപ്പൺ വേദികളിലുള്ള, അതായത് സ്കൂൾ ഓഡിറ്റോറിയങ്ങളിൽ, അതിനോടൊപ്പം തന്നെ പൊതു വേദികളിലുള്ള മത്സരങ്ങൾക്കാണ് താൽക്കാലികമായെങ്കിലും ഒരു ഇടവേള എടുക്കേണ്ടതായിട്ട് വന്നത്. നമുക്ക് ഈ വെള്ളം കെട്ടിക്കിടക്കുന്നതൊക്കെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒഴുകി വരുന്ന വെള്ളം വേദിയിൽ നിന്നും ചാലിതിരിച്ച് ഇങ്ങോട്ട് പുറത്തേക്ക് വിടുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, ആദ്യ ദിവസം ഒരു മഴ രാത്രിയിൽ പെയ്തപ്പോഴും നല്ല രീതിയിൽ വെള്ളം ആശ്രാമത്ത് കയറിയിരുന്നു. അതെ, നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വരുന്ന ചാൽ വേദിക്കുള്ളിൽ നിന്നും, അതായത് പ്രധാന വേദിക്കുള്ളിൽ സദസ്സിന് മുന്നിൽ നിന്നും ഒഴുക്കി ഇങ്ങോട്ടേക്ക് പുറത്തുവിടുന്ന ഒരു വെള്ളമാണ്. ആദ്യ ദിവസം മഴ പെയ്തപ്പോൾ തന്നെ ഇതൊരു പ്രതിസന്ധിയാകുമെന്ന തരത്തിലേക്കുള്ള വലിയ ഒരു ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. എന്നാൽ അത് വേണ്ടത്ര രീതിയിൽ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നതാണ് ഈ സമയം നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുള്ളത്. എന്തായാലും ഈ ഒഴുകി വരുന്ന വെള്ളം ഈ വേദിക്കുള്ളിൽ നിന്ന് തന്നെ മഴ പണിയുണ്ടാക്കിയോ? വെള്ളം കാരണം ഇറങ്ങി പോന്നാണോ? എന്തായാലും മത്സരം തുടങ്ങി, പോയി കണ്ടിട്ടോ. അപ്പോ ഈ മഴ പണി തന്നോ? ചെറുതായിട്ട് മത്സരം കണ്ടോണ്ടിരിക്കുന്നേക്ക് കേറും. അത്തരത്തിൽ ഈ മഴ പെട്ടെന്ന് വന്നപ്പോൾ ഈ വേദിക്ക് അകത്തിരുന്നവർക്ക് പലർക്കും പുറത്തേക്ക് ഇറങ്ങേണ്ട ഒരു സ്ഥിതിയുണ്ട്. കാരണം വെള്ളം കാര്യമായ രീതിയിൽ തന്നെ ഇരുവശങ്ങളിൽ നിന്നും സ്ഥിതി ഉണ്ടായി. കൂടാതെ തന്നെ ഈ പുറത്തെ സ്റ്റാളുകളിൽ ഭൂരിഭാഗം കൊല്ലത്ത് 20 മിനിറ്റോളം അതിശക്തമായ മഴ പെയ്തു. കലോത്സവത്തിലെ മത്സരങ്ങൾ നടക്കുന്ന വേദിയിലൊക്കെ വെള്ളം കയറിയ സ്ഥിതിയാണുള്ളത്. ആളുകളെയും മത്സരാർത്ഥികളെയും ഒക്കെ അല്പനേരം മഴ ബുദ്ധിമുട്ടിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. വേദികളിലേക്കൊക്കെ വെള്ളം കയറുകയും അതിന് പിന്നാലെ സദസ്സിലേക്കൊക്കെ വെള്ളം കയറി അതിന് പിന്നാലെ മത്സരം അല്പ സമയം തടസ്സപ്പെട്ടു നിർത്തിവെക്കുന്ന സ്ഥിതിയൊക്കെ ഉണ്ട്. ഇപ്പോൾ മഴ മാറിയിട്ടുണ്ട്, തെളിഞ്ഞ കാലാവസ്ഥ തന്നെയാണ്. മത്സരങ്ങൾ വീണ്ടും പുനരാരംഭിച്ചു എന്നാണ് അറിയുന്നത്. ഗോപാൽ ഷീലാ സനലാണ് കലോത്സവ നഗരിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.